മുടി വളരുന്നതിന് വേണ്ടി നമ്മൾ പല കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് വിജയം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ദാ ഞാൻ തരാൻ പോകുന്നത് യാവോ സ്ത്രീയുടെ ഹെയർ ഗ്രോത്ത് സീക്രട്ടിനെ കുറിച്ചാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് നമ്മൾക്ക് മുടി വളരാൻ പറ്റുന്ന കാര്യമാണ് യാവോ സ്ത്രീകൾ ചെയ്യുന്നത്. അത് നമുക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളാണ്. ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ റംസാനിയ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് യാവോ സ്ത്രീയുടെ ഹെയർ ഗ്രോത്ത് സീക്രട്ടിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഈ കാര്യങ്ങളെല്ലാം വളരെയധികം പ്രയോജനം ചെയ്യുന്നതും കൂടിയാണ്. നമ്മുടെ മുടി വളരുന്നതിന് വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ തന്നെ അതിനെന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടാവും എന്ന് നമുക്കറിയാം. പക്ഷെ എന്നാൽ തന്നെയും നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ കഞ്ഞവെള്ളത്തെ കൊണ്ടാണ് നമ്മുടെ ഈ ഒരു ഹെയർ ഗ്രോത്ത് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് പലർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ്. കുക്ക് ചെയ്ത റൈസ് വാട്ടർ യൂസ് ചെയ്യണം, അല്ലാതെ നമ്മൾ കൈ വാഷ് ചെയ്യുന്ന റൈസ് വാട്ടർ യൂസ് ചെയ്യണം, തലേന്ന് വെച്ച് വാട്ടർ യൂസ് ചെയ്യണം, കഞ്ഞവെള്ളം യൂസ് ചെയ്യണം, അങ്ങനെയൊക്കെ പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് യാവോ സ്ത്രീകൾ യഥാർത്ഥത്തിൽ ചെയ്യുന്ന എന്തെല്ലാം കാര്യങ്ങളാണെന്നുള്ളതാണ് പറയുന്നത്. കാരണം ഞാൻ ഈ ഒരു കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് അന്വേഷിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളോടുകൂടെ എത്തിക്കുന്നത് തന്നെ. നിങ്ങളിൽ എത്തിക്കുമ്പോൾ എനിക്ക് അതിൻ്റെതായ രീതിയിലുള്ള ഒരു ഉറപ്പ് വേണം. അതുകൊണ്ട് തന്നെ ഞാൻ 1 മന്ത് കൊണ്ട് തന്നെ എൻ്റെ ഹെയറിനകത്ത് തന്നെ അത് പരീക്ഷിച്ച് നോക്കിയിട്ടാണ് എനിക്കും വിജയം കണ്ടെത്തിയപ്പോൾ അത് നിങ്ങൾക്കും എത്തിക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് തന്നെ. ഈ ഹെയർ എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരുടെയും ഒരേ രീതിയിലുള്ള ഹെയറാണ്. യാവോ സ്ത്രീയുടെ എല്ലാവരുടെയും ഒരേ രീതിയിലുള്ള ഹെയറാണ്. അവർ ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് തന്നെ മുടി വളരാനും സഹായിക്കുന്നതാണ്. ഏതൊരു നമുക്ക് കാലാവസ്ഥയ്ക്കും അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് അവരുടെ ആ ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. നമ്മൾ പല കാര്യങ്ങൾ നമ്മുടെ മുടി കൊഴിച്ചിന് വേണ്ടി നമ്മൾ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും നമുക്കൊരു രീതിയിലും ഉണ്ടാകുന്ന വിജയം കണ്ടെത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. 1 ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് പറ്റും. നല്ല സിൽക്കി ആൻഡ് സോഫ്റ്റ് ആൻഡ് ലെയർ ലെയറായിട്ട് വിട്ട് വിട്ട് നമ്മുടെ ഹെയർ കിടക്കുകയും നല്ല സ്ട്രേറ്റ് ആക്കാനും നമുക്ക് മുടിക്ക് സഹായിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അത് ആണ് നമ്മുടെ ഈ കഞ്ഞിവെള്ളം കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്. കഞ്ഞവെള്ളം നമ്മുടെ ഹെയറിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നൽകുന്നത്. കഞ്ഞവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ മുടി വളരുന്നതിന് വേണ്ടി സഹായിക്കുന്നതാണ്. കഞ്ഞവെള്ളത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ B നമ്മുടെ മുടിയുടെ മെലാനിൻ്റെ അളവിനെ കൂട്ടുന്നത് കൊണ്ട് തന്നെ മുടി നല്ല സ്ട്രോങ്ങോടുകൂടി വേരിൽ നിന്ന് വളരാൻ പറ്റും. കുറേ ഒന്നൊരു കാര്യമായിരിക്കും, നമ്മൾ ദോശയ്ക്കൊക്കെ ഇടുന്ന, അതായത് നമ്മുടെ പച്ചരിത, ഇതാണ് സംഭവം. നിങ്ങൾ കാണാൻ പറ്റുന്നുള്ള വൈറ്റ് റൈസ്, ഇതാണ് നമുക്ക് വേണ്ട മെയിൻ സംഭവം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പച്ചരി. ഈ പച്ചരിയാണ് ഉപയോഗിക്കുന്നത്. ഏതാണ്ട് ഒരു വീഡിയോയിൽ ഞാൻ കാണാനിടയായിട്ടുണ്ട്. സാധാരണ നമ്മുടെ നാടൻ അരി വെച്ചിട്ടാണ് അവരതിൻ്റെ ഇത് തയ്യാറാക്കുന്നത്. ഒരിക്കലും അവരവിടെ സാധാരണ നമ്മുടെ നാടൻ റൈസ് കിട്ടാത്തൊരു നാടാണ് ചൈന എന്ന് പറയുന്നത്. ചൈനയിലെ സ്ഥലമാണ് ഈ യാവോ എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ ഈ ഒരു നമ്മുടെ നാടൻ അരി ഒരിക്കലും അവിടെ കിട്ടത്തില്ല. കാരണം അവിടെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് എന്ന് പറയുന്നത് അവിടെ ലോക്കൽ റൈസ് എന്ന് പറഞ്ഞ റൈസ് ഉണ്ട്. ലോക്കൽ റൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊടിയരി പോലും തോറ്റു പോകുന്ന, അതിനെക്കാട്ടിലും വെറും നൈസായിട്ടിരുന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി വെള്ളത്തിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ, തിളച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്കായി കിട്ടുന്ന റൈസാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതിന് ഫാറ്റ് കൂടുതലാണ്. പിന്നെ അവർ ഇപ്പം രണ്ടാമതായിട്ട് ഉപയോഗിക്കുന്നത് പച്ചരി. ഈ 2 റൈസാണ് അവർ ഉപയോഗിക്കുന്നത്. ഒരിക്കലും നമ്മുടെ നാടൻ അരിയല്ല വേണ്ടത്, നിങ്ങൾ ചിന്തിക്കുക, നാടൻ അരിയല്ല വേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 2 രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അത് രണ്ടും നിങ്ങളുടെ ഹെയർ ഗ്രോത്തിന് വളരെയധികം ഗുണമുള്ളതാണ്. നമ്മൾ 1 കപ്പ് റൈസ് എടുത്തിട്ട് അത് വാഷ് ചെയ്തിട്ടുള്ള അതിൻ്റെ വെള്ളം നിങ്ങൾക്ക് എടുക്കാം. പിന്നെ അല്ലെങ്കിൽ നമ്മൾ റൈസ് കുക്ക് ചെയ്തിട്ട് അതിൻ്റെ ഊറ്റുന്നുള്ള വെള്ളമുണ്ടല്ലോ, അതായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഇന്നെടുത്ത വെള്ളം നാളെ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. നമ്മളിപ്പം റൈസ് വാഷ് ചെയ്ത വെള്ളമാണെങ്കിലും അങ്ങനെ എടുത്താലേ അതിന് പ്രയോജനം കിട്ടുകയുള്ളൂ. നിങ്ങൾക്ക് ദാ ഇതേപോലുള്ള ഞാൻ എടുത്തു വെച്ചേക്കുവാണ്. ഇതേപോലൊരു ടിന്നിനകത്താണ് ഞാൻ സൂക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇതേപോലെ ഇരിക്കും. ഇതാകുമ്പോൾ ഇതാണ് നമ്മുടെ പച്ചരിയുടെ വെള്ളം ഇതേപോലെ പരുവത്തിലായിട്ടാണ് ഇരിക്കുന്നത്. ഈ പരുവത്തിലുള്ളതായിരിക്കണം നമുക്ക് വേണ്ടത്. നമ്മൾ ഇത് മാത്രം മതി. ഷാമ്പുവിൻ്റെ ഒരു ആവശ്യം പോലും ഇല്ല, സ്മെല്ലേ ഇല്ല. നമ്മുടെ ഹെയറിനൊരു സ്മെല്ലും വരത്തില്ല. ഞാൻ എത്രയോ ദിവസം കൊണ്ട് ഇങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഷാമ്പു യൂസ് ചെയ്തിട്ട് ഇപ്പോൾ കുറേ നാളാവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് സിൽക്കി ആയിട്ട് കിടക്കാനും കൂടി പറ്റും ഈ ഒരു സംഭവം ചെയ്യുന്നത് കൊണ്ട് തന്നെ. അല്ലെങ്കിൽ ഇതേപോലെ തന്നെ റൈസ് വാഷ് ചെയ്ത വെള്ളവും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ 2 മെത്തേഡും പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ നമ്മൾ പച്ചരി യൂസ് ചെയ്യുമ്പോൾ ദോശയ്ക്ക് വേണ്ടിയൊക്കെ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് അത് വാഷ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളം നല്ലൊരു വലിയൊരു ബൗളിലോട്ട് എടുത്ത് സൂക്ഷിച്ച് ഇതേപോലെ അടച്ച് വെച്ചിട്ട് പുറത്ത് വെച്ചാലും പുളിച്ചിരുന്നാലും ഒരു പ്രോബ്ലംസും നമുക്ക് വരത്തില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വെള്ളം നിങ്ങൾക്ക് ഇപ്പോൾ 5 ഡേയ്സ് 6 ഡേയ്സ് വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം.
Chain, comfortable at all, some than Lana. Cookie the Dukuan angle, Ningalka Yam Parna the Idil, cookie alam editor, Ningalka Cheyavanana. Melanin de Allah Kudalai to Kanduver another, Pacheri Katana, Melanin de Allah Atramatran Koravai to Kanduver another, Namanad and Namanatale, Sadarna, Rice Nathana. Adana and the Tamilola, Ityasam in the Varanada. Adunda Yaws regal etum would chay in the Sambo, either than Nirana. Adunat our chain the pack and Varanada. Idepolitarium, 10 days Iimbo, Irikinada. Kana Ningakupetu, the Urikorip content diet. Then Namaki pack the lana number hair natha, take another. Taleoti lana number techu would be Taleda, Tumbilotaka, techu would be another. Either Yaws regal, Tayaraki Vekanadenda, Pitcher second and Karnica, Anganamber Ningamans Lautulu. Our Valuri Vipelotana, either Tayarakanada, Kanam Avadanangletum would then Parnello. Right, on Daki, which 10 days, you say don't drink. Corinne and search Adele Cavri, Cherthi Certana, Vecanada. Yanipa Mankalatinathana, Avrida Muriada, secret, Avri Thayara, Quachirikinada, Ada Avrida Mudi Lake, Urikinani Vendi, 10 days solemn, Avri story, the Vecchina Sheshamanadu, Vuikan Poganada, Ide Polo or Patra the Lake, Avri, Avisha the Nedu Vuikam and Urichuakum. Other Avra Taleotilum, Mudilum, Aka Tech and Aladilum, Massaji Adinisham, Dilavri, Chigi Kudukiana chain, the Chigi Kuduka under, Mudinala straight tied to Kadakan petum, Ningalka Kana petum, Adanathendaka Southern Alana, Adangirikin and Olada, Narenya, Adatolio, Alangil Mosambio, Kivir another, Adinisham, Avra Talamudil Motum, Tech Pidipiana chain, the Tech would pigeonation, or a Padaninch Mintoran, Talela the Vechiricum, or a pack readilan, every the UC in the Nana, Adanisham, the Kadigi and a chain, the Ningalakana, but the Nisha or Shambo, and then a UCRilla, but to learn Enganan and the Kyola, the Karnitz Tara, Ningalka, the Enganan, the Ningal Chay the Noku. Number main Sambon, Thayarakan, and Vendula, Sambongalaka. Ningalk already Elargum, Orchakariam, and the Yangaradunu, and the Canon of the Parnera. ഇത് നമ്മുടെ തേയില പിന്നെ ഇഞ്ചി ഇഞ്ചി ഞാൻ എടുത്തേക്കുന്ന ഇത്രയേ ഒരു കഷ്ണമാണ് ഇഞ്ചി എടുത്തേക്കുന്നത് പിന്നെ നമ്മുടെ ഒരു ചെറിയ നാരങ്ങയുടെ തൊലി എടുത്തേക്കുന്നുണ്ട് ഇവിടെ വലിയ നാരങ്ങ ആവുന്നതുകൊണ്ടാണ് ഇവിടെ കിട്ടുന്നത് അതുകൊണ്ട് ഈ ഇത്രയും വലുപ്പത്തിലുള്ള തൊലിയാണ് എനിക്ക് കിട്ടുന്നത് ഇന്ന് എടുത്ത കഞ്ഞവെള്ളമാണ് എടുത്തേക്കുന്നത് ഇത്രയാണ് നമുക്ക് വേണ്ടത് നമുക്ക് ഇത് തയ്യാറാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാത്രം മൺകലമാണെങ്കിൽ ഏറ്റവും ബെറ്റർ എൻ്റെ കയ്യിൽ മൺകലം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനകത്താണ് എപ്പോഴും തയ്യാറാക്കുന്നത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ ഉള്ളത് നോക്കാം പിന്നെ നമ്മൾ പഴക്കം ഈ കഞ്ഞവെള്ളം ഇതിന് പഴക്കം ചെല്ലുമ്പോഴായിരിക്കും അതിൻ്റെ ഒരു ഗുണം ഉണ്ടാവുന്നത് ഇപ്പം കണ്ടല്ലോ ഇത്രയാണ് ഞാൻ എടുത്തത് ഇത് നമ്മൾ മൊത്തത്തോടുകൂടി എടുത്തെടുത്ത് ഉപയോഗിക്കത്തൊന്നുമില്ല കേട്ടോ നമ്മൾ ഇതിനകത്തുനിന്ന് ഞാൻ കാണിച്ചു തരാം ഇതിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ എടുത്തിട്ട് നമ്മുടെ തലയോട്ടിൽ തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് ഇത് ഇരുന്ന് പുളിച്ചാൽ മാത്രമേ ഇതിൻ്റെ ഒരു ഗുണം കിട്ടത്തുള്ളൂ നമ്മുടെ മുടിക്കാണെങ്കിൽ നമുക്കിനി ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ദാ ഒന്ന് ഇട്ട് കൊടുക്കാം രണ്ട് നമുക്ക് തേയിലപ്പൊടി ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് നല്ല ബ്ലാക്ക്നെസ് നൽകാനായിട്ട് തേയിലയ്ക്ക് സഹായിക്കും തേയിലപ്പൊടിക്ക് സഹായിക്കുന്നുണ്ട് നിങ്ങൾ തേയിലപ്പൊടി വെച്ചിട്ട് ചായ കടിഞ്ചായ എന്തിയിട്ട് തലയിൽ ഒഴിക്കാനൊക്കെ പറയാറുണ്ടല്ലോ നല്ല ഹെയറിന് നല്ല ബ്ലാക്ക്നെസ് നൽകാനായിട്ട് അതുകൊണ്ടാണ് തേയില എടുക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റി കൂടുതൽ വേണ്ട നമുക്ക് 3 സ്പൂൺ വരെ മാക്സിമം ഇട്ട് കൊടുത്താൽ മതി ആണ് ഇഞ്ചി ഏറ്റവും കൂടുതൽ നമ്മുടെ മുടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു വിട്ടത് മുടി വളരാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് അങ്ങനെ ഇഞ്ചി ഇട്ട് കൊടുത്തു ഇത് ഓറഞ്ചിൻ്റെ തൊലി ഇത് ഇത്രയും കൂടി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കൊടുക്കുക ഇളക്കി കൊടുക്കുക ഇത് ഇരുന്ന് ഇതാവും അതായത് ഇത് പുളിച്ച് കഴിയുമ്പോൾ മാത്രമേ ഇത് കറക്റ്റ് പരുവമായിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഇതുകൊണ്ടൊരു യൂസും നമുക്കില്ല ഇത് പോഷയൊക്കെ ഉണ്ടാക്കുമ്പോഴും അപ്പം ഉണ്ടാക്കുമ്പോൾ ഭയങ്കര പുളി പോലെ വരത്തില്ലേ അതേപോലെ സ്മെല്ല് വരണം എന്നാലേ ഈ ഒരു പരുവം തയ്യാറായി എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇതുകൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടാവില്ല ഇത് നല്ല രീതിയിൽ ഇതുണ്ട് ഇങ്ങനെ കിടക്കും ഇത് അടിയിപ്പോ ഇത് ഇപ്പോൾ ഇത് ഫ്രഷായിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇതങ്ങ് അടിയിപ്പോയിട്ട് ഇതിൻ്റെ നിറമൊക്കെ അങ്ങ് മങ്ങിയിട്ട് തുറക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്ത കുമിഞ്ഞ സ്മെല്ല് പുളിച്ച സ്മെല്ല് വരും അപ്പോഴത്തേക്ക് നമ്മുടെ സംഭവം തയ്യാറായിട്ടുണ്ട് ഇത് നമുക്ക് തലയോട്ടിയിലൊക്കെ തേച്ച് കൊടുക്കാവുന്നതാണ് ഇതൊരു ടൈറ്റ് ചെയ്ത് തന്നെ അടച്ചു വെക്കണം ഒരു രീതിയിലും
പുറത്തുനിന്ന് എയർ കയറരുത്, എന്നാൽ ഇത് ശരിയാവത്തില്ല, പൂത്തുപോകും. അങ്ങനെ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇതിനി 10 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിനെ സഹായത്തിട്ടുള്ളതാണ് കാണിച്ചത്. ഇതേപോലെ കൊഴുപ്പ് രൂപത്തിലായിട്ട് നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് പാക്ക്. നമുക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനകത്ത് 3 ഓപ്ഷൻ വരുന്നതിനകത്ത് ഓൾ എന്നുള്ള ഓപ്ഷനകത്ത് നിങ്ങൾ അമർത്താൻ കൂടി മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.